മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. പോർച്ചുഗീസുകാര് ഗോവ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ് ഗോവയിൽ ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 450 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് 1820 വരെ 1300 വർഷം കാണിച്ച ഹൈന്ദവ ജനതയോടുള്ള ക്രൂരത, നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് മതം മാറാൻ വിസമ്മതിച്ചവരെ എത്ര നിന്ദ്യവും നീചവുമായിട്ടാണ് പെരുമാറിയത് എന്ന് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തി പറയുമ്പോൾ ചില വ്യക്തികൾക്കെങ്കിലും സംശയം തോന്നും. ഇയാളില്ലാത്ത പലതും സിംപതിക്ക് വേണ്ടി പറഞ്ഞു പരത്തുകയാണോ എന്ന്. അങ്ങനെ പറഞ്ഞ 3-4 ക്രിസ്ത്യൻ പേരുള്ളവരുടെ കമന്റ് യൂട്യൂബിൽ ഇപ്പോഴുമുണ്ട്. പക്ഷെ ആരാധ്യനായ തോമസ് മുട്ടത്ത് കുന്നേൽ എഴുതിയിരിക്കുന്ന ആ ചിത്രത്തിന്റെ പ്രസന്റേഷൻ നിങ്ങളൊന്ന് കാണണം. ആ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു. തോമസ് സാറിന്റെ പേരിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഏത് മതത്തിൽ നിന്ന് ഉത്ഭവിച്ച ആളാണെന്ന്. എന്നിട്ടും സത്യസന്ധമായി ചരിത്ര വസ്തുതകൾ എഴുതാൻ അദ്ദേഹം കാണിച്ച ധീരത, ആ ധീരതയ്ക്ക് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് രണ്ടാമത്തെ ഭാഗം ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മനസ്സിനും അദ്ദേഹത്തിന്റെ ആരാധ്യമൂർത്തിയായ ഭാരതത്തിനും ഞാൻ സമർപ്പിക്കുന്നു. അതിലെ വരികൾ കാണാം. അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ആൻഡ് പാർഷ്യൽ ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ. ആ വാക്കുകളുടെ മഹത്വം എത്ര ഗംഭീരമാണ്. അടുത്ത വരി നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. അറൈവൽ ഓഫ് ദി പോർച്ചുഗീസ് May 20th, 1498. 1498-ലാണ് പോർച്ചുഗീസുകാർ ഇറങ്ങിയത്. ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ഗ്ലോറിയസ് ആൻഡ് നോബിൾ ഇന്ത്യ. ആ വരികളുടെ ചൈതന്യം നോക്കുക. ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ദി ഗ്ലോറിയസ് ആൻഡ് നോബിൾ ഇന്ത്യ. അവരുടെ വരവിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഇടയ്ക്ക് ചില വരികളും കൊടുക്കുന്നു. അറൈവൽ ഓഫ് ദി പോർച്ചുഗീസ് എന്ന് തന്നെയാണ് രണ്ടാമത്തെ ടൈറ്റിലും അവരുടെ വരവ്, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, അതിന്റെ കണ്ടന്റുകൾ, ആ മൃഗത്തിന്റെ ക്രൂരമായൊരു മൃഗത്തിന്റെ മുഖഭാവം വളരെ അർത്ഥവത്തായി അത് പ്രദർശിപ്പിച്ചിരിക്കുന്നതൊന്ന് നോക്കാം. അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ദ ഗോവ ഇൻക്വിസിഷൻ. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പോപ്പിന് എഴുതിയത്, ഇത്രയും കാലം ഹിന്ദുക്കളായി ജീവിച്ചിരുന്ന വ്യക്തികൾ അവരുടെ ക്ഷേത്രങ്ങളെ തകർത്ത് അവരുടെ വിഗ്രഹങ്ങളിൽ കാർക്കിച്ച് തുപ്പുകയും മൂത്രമൊഴിക്കുകയും ചെയ്തത് നശിപ്പിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ എന്റെ മനസ്സിന് ഉണ്ടാകുന്ന അത്യുജ്വലമായിട്ടുള്ള സംതൃപ്തി ഞാൻ അങ്ങയെ ഈ വരികളിലൂടെ അറിയിക്കുന്നു എന്നാണ് പോപ്പിന് അദ്ദേഹം എഴുതിയത്. അദ്ദേഹമോ അയാളോ ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ദ ഗോവ ഇൻക്വിസിഷൻ. 2-3-4 ക്രിസ്ത്യൻ സഹോദരന്മാർ യൂട്യൂബിൽ എഴുതി, ഒരിക്കലും ക്രിസ്ത്യാനികൾ അത് ചെയ്തിട്ടില്ല എന്ന്. ഇതാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ. അടുത്ത കാലത്ത് ഒരാൾ എഴുതി, അദ്ദേഹത്തിന്റെ ശവശരീരം ഇന്നും അഴുകാതിരിക്കാൻ കാരണം അദ്ദേഹം പുണ്യവാളനായതുകൊണ്ടാണ് എന്ന്. യഥാർത്ഥത്തിൽ കരിങ്കല്ലും വെട്ടുകല്ലും ഒന്നും അഴുകാറില്ല. അങ്ങനെ ഹൃദയവും അങ്ങനെയുള്ള മനസ്സും അങ്ങനെയുള്ള ശരീരവും ഉള്ളവന്റെ ശരീരവും അഴുകില്ല. അത്രയ്ക്കും ക്രൂരത ചെയ്തിരിക്കുന്ന സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഒരു പക്ഷേ നരകത്തിലേക്ക് പോയാൽ നരകത്തിലുള്ള കാലന്മാർക്കും ചിത്രഗുപ്തന്മാർക്ക് പോലും പേടിയാവുന്നത് കൊണ്ടായിരിക്കാം ഈ 450 വർഷമായിട്ട് ബാമിട്ട് വെച്ചിരിക്കുന്ന ആ ശരീരം ഇഴുകാത്തത്, അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല. വളരെ വളരെ ഭംഗിയായിട്ട് ഈ വരികളൊക്കെ എന്റേതാണ്, തോമസ് സാറിൻ്റെതല്ല. ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ചിത്രത്തിലൂടെയും കോളത്തിലൂടെയും എഴുതിയിട്ടുണ്ട്. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന്റെ വരികൾ, പിന്നെ ഇവിടെ ദ ഗോവ ഇൻക്വിസിഷൻ മെത്തേഡ്സ് ഫോർ കൺവേർഷൻ ഓഫ് ദി റോമൻ ചർച്ച്. റോമൻ പള്ളികളിലേക്ക് ജനങ്ങളെ
മതപരിവർത്തനം ചെയ്യാനായിട്ട് കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ ചിത്രങ്ങളാണ് തോമസ് സാറ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഈ യൂട്യൂബ് ഓരോ ക്രിസ്ത്യാനിയുടെയും വീട്ടിലെത്തണം, അറിയണം അവരാരാധിക്കുന്ന സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കാട്ടിക്കൂട്ടിയ ക്രൂരത. ഇതൊന്നും പിന്നീട് ആരെങ്കിലും പെയിന്റ് ചെയ്തത് തോമസ് സാറ് എടുത്ത് ഈ പുസ്തകത്തിൽ എഴുതിയതല്ല. ചങ്കൂറ്റത്തോടുകൂടി സത്യസന്ധമായ ചരിത്രം പ്രദർശിപ്പിക്കാൻ കാണിച്ച അദ്ദേഹത്തിന് ഭാരതരത്നത്തെക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള ഒരു അവാർഡിന് അർഹതയുണ്ട്. ഈ രാഷ്ട്രത്തിലെ ജനതയെയും സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യാൻ വിദേശത്ത് നിന്ന് വന്ന വ്യക്തി കാണിച്ചുകൂട്ടിയ വ്യക്തികൾ കാണിച്ചുകൂട്ടിയത്. ഒന്നും കൂടി ആ ടൈറ്റിൽ നോക്കാം, ദ ഗോവ ഇൻക്വിസിഷൻ മെത്തേഡ്സ് ഫോർ കൺവേർഷൻ ടു ദി റോമൻ ചർച്ച്. വളരെ ക്ലിയർ ആയിട്ടുള്ള വരികളാണ്. അടുത്തത് കാണിക്കുന്ന ക്രൂരതകളുടെ ചിത്രം ഓരോന്നും നിങ്ങൾക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്ര ക്ലീനായിട്ട് വായിക്കണമെന്നുള്ളവർക്ക് ഒരു അഞ്ച് ചിത്രത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് എത്തി വായിക്കാനുള്ളതുമുണ്ട്. അടുത്തത് ദി ഗോവ ഇൻക്വിസിഷൻ ഇൻക്രെഡിബിൾ ഹൊറർ ആൻഡ് ക്രൈം. ആ വരി നോക്കുക, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് രക്തത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇത് മുഴുവനും ചെയ്തത് മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളാകാൻ വിസമ്മതിച്ചവരെ കാണിച്ച ക്രൂരതയാണ്. ഇത് ജർമ്മനിയിലും വിദേശത്തും കാണിച്ചതല്ല, നമ്മുടെ ഗോവയിലും അതുപോലെയുള്ള സ്ഥലത്തും അത്രയും ക്രൂരത. ഇപ്പൊ ആ രീതിയിലല്ല, വേറെ രീതിയിലാണ് ക്രൂരതകൾ കാണിക്കുന്നത് എന്ന് മാത്രം. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കാണിച്ചു കൂട്ടിയത് ഞാൻ വിവരിക്കാറുണ്ട്. ഗോവയിൽ നിന്ന് ആരംഭിച്ച ഈ മനുഷ്യന്റെ ജൈത്രയാത്ര കേരളത്തിന്റെ കടൽ തീരങ്ങളിലൂടെ നേരെ കന്യാകുമാരിയുടെ കടൽ തീരങ്ങളിലുള്ള മുക്കുവരെ മുഴുവനും മതം മാറ്റി തമിഴ്നാട്ടിലേക്ക് കയറി ആന്ധ്ര വരെ എത്തി ശ്രീലങ്ക അഥവാ സിലോൺ അന്ന് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീലങ്കൻ ജനത ഒരു പ്രത്യേക വഴി സ്വീകരിച്ചിരുന്നു. ആ വഴിയാണ് അവരുടെ പേരിന്റെ കൂടെ ഒരു ക്രിസ്ത്യൻ പേര് കൂടി ചേർക്കുക. അപ്പൊ ഇയാളും ഇയാളുടെ കൂടെയുള്ള കൊലയാളികളും വിചാരിക്കും ഇവരൊക്കെ ക്രിസ്ത്യൻസാണ്, ഇനി മതപരിവർത്തനം നടത്താൻ ശ്രീലങ്കയിൽ അഥവാ സിലോണിൽ ഒരു ഇൻക്വിസിഷന്റെ ആവശ്യം ഇല്ല എന്ന്. ആ വ്യക്തി ഈ ക്രൂരത വിദേശത്ത് നിന്ന് വന്നാൾ കാണിച്ചു എന്നുള്ളതിലല്ല ദുഃഖം. ആ മനുഷ്യനെ പുണ്യവാളനാക്കിയിട്ട് ഇന്ന് കേരളത്തിലെ ജനത പൂജിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ളത്. വീരപ്പൻ ചെയ്ത ക്രൂരത, ആ ക്രൂരത ചെയ്ത വീരപ്പനെയോ ക്രൂരത ചെയ്ത ഒസാമ ബിൻ ലാദനെയോ ക്രൂരത ചെയ്ത സദ്ദാം ഹുസൈനെയോ ക്രൂരനായിരുന്ന ഈദി അമീനോ ചെയ്ത ക്രൂരത ഒരു വശത്ത്, അവരെ പൂജിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ക്രൂരത, അതാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിലൂടെ നിങ്ങൾ കാണേണ്ടതും അറിയേണ്ടതും. അവരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ക്രിസ്ത്യാനികൾ അറിയേണ്ടത് ഈ ക്രിസ്ത്യാനികളുടെ പൂർവ്വ പിതാമഹന്മാരായ ഹിന്ദുക്കളെയാണ് ഈ നരകയാതന അനുഭവിപ്പിച്ചത്. ഒരേ രക്തത്തിന്റെ ഉടമകൾ. ആ ഉടമകളിൽ മതം മാറാൻ വിസമ്മതിച്ചതിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ചത് കൊങ്ങിണിമാരെന്നറിയപ്പെടുന്ന ഗൗഡസരസ്വത ബ്രാഹ്മണരാണ്. അവരവിടെ നിന്ന് പലായനം ചെയ്ത് മംഗലാപുരത്തും കാസർഗോഡും അതുപോലെ തന്നെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും പിന്നെ ആലപ്പുഴയിലും ഈവൻ കൊല്ലം വരെ TD അമ്പലങ്ങളും TD മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ടാക്കിയത് സമ്പന്നരായ അവര് ക്രൂരമായി മതപരിവർത്തനത്തിന് വിധേയമാകുന്നതിനേക്കാൾ നല്ലത് കിട്ടിയ ബോട്ടിലെ കടലിലിറങ്ങി എത്തുന്ന സ്ഥലത്തെത്തി അവിടെ അവർ താവളം സ്ഥാപിച്ചതാണ്. അതിലെത്രയോ പേര് കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അവരുടെ ചരിത്രമൊന്നും റെക്കോർഡഡ് അല്ല, കാണാനോ അറിയാനോ അറിയാത്തത് കൊണ്ട് തന്നെ. പക്ഷേ അവരവിടെ നിന്ന് പലായനം ചെയ്തവരാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത ക്രിസ്ത്യാനികളിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്ന് അനുഭവിച്ചത് ഈ ഗോവയിലാണ്. ഇന്നും ഗോവയിലെ പല വീടുകളിലെയും
തുളസി തറകളിലെ തുളസിയല്ല ഉള്ളത്, കുരിശാണ്. അവിടുത്തെ ഇടിഞ്ഞുപൊളിഞ്ഞ അമ്പലങ്ങളെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഗോവയിലെ പല പ്രദേശത്തിന്റെയും പേരുകള് ഈ ക്രൂരത നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ പേരുമായിട്ടാണ്. തൂക്കുവിള എന്ന തിരുവനന്തപുരം പാപ്പനംകോടിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്. ആ തൂക്കുവിള എന്ന് പേര് വരാൻ കാരണം, തിരുവനന്തപുരത്ത് ക്രിമിനൽ കുറ്റം ചെയ്തവരെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന പ്രദേശത്തിന്റെ പേരാണ് തൂക്കുവിള. ഇന്നത് തൂക്കുവിള എന്താണ് ആ പേര് വന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതേപോലെയാണ് യഥാർത്ഥത്തില് ഗോവയിലെ ഓരോ പ്രദേശത്തും നടത്തിയ ക്രൂരതയുടെ പേരുകള് അവിടെ അറക്കാൻ ഉപയോഗിച്ചതും തൂക്കിക്കൊല്ലാനും കൈകാല് വലിച്ചു വേറെയാക്കാനും ജനനേന്ദ്രിയങ്ങളിൽ പഴുപ്പിച്ച കമ്പി ഇടിച്ച് കയറ്റാനും അതുപോലെ തന്നെ നഖത്തിന്റെ ഇടയ്ക്ക് മുട്ടുസൂചി കയറ്റാനും എല്ലാം ഉപയോഗിച്ച ഓരോ കെട്ടിടത്തിനും ആ ക്രൂരമായ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണുള്ളത്. അത് നിങ്ങൾ അറിയണം. വാശിയോ പകയോ തീർക്കാനല്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് കർണാടകയില് ഒരു വിഭാഗം ജനതയെ, ലിംഗായത്തുകാരെ, ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ, റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെയ്തു കൂട്ടുന്ന ഇന്നത്തെ രാഷ്ട്രീയ ക്രൂരത പോലെ അന്ന് ശാരീരിക ക്രൂരത ഭാരതത്തെ സ്പ്ലിറ്റ് ചെയ്യിച്ചിട്ട് ക്രൈസ്തവവൽക്കരിക്കാൻ കാണിച്ചവരുടെ പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീ. അവരാണ് ഇറ്റലിയിൽ നിന്ന് വന്നവര്. അതുകൂടി ഇടയ്ക്ക് ഞാൻ പറയാം, ഇതൊന്നും തോമസ് സാറിന്റെ പുസ്തകത്തിലുള്ളതല്ല. ഒരു വിഷയം വിവരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് കൂടി ചേർത്ത് പറയാൻ കാരണം ആ വിഷയത്തിന് ആ പ്രാധാന്യമുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി ഇംഗ്ലീഷുകാർ കാട്ടിക്കൂട്ടിയത് അറൈവൽ ഓഫ് ദ ബ്രിട്ടീഷ്, ടോട്ടൽ ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ. ആദ്യത്തേത് പാർഷ്യൽ ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് സത്യമായിരുന്നു. ആ തോമസ് സാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മഹത്വമാണ്. ഗോവ മുതൽക്ക് കർണാടകയുടെ പടിഞ്ഞാറ് ഭാഗം മുതൽക്ക് കേരളം, പിന്നെ തമിഴ്നാട്, കന്യാകുമാരി, ആന്ധ്ര, പാർഷ്യൽ ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഇംഗ്ലീഷുകാർ വന്നിട്ട് കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ, അതാണ് ടോട്ടൽ ഡിവാസ്റ്റേഷൻ ഓഫ് ഇന്ത്യ. അത് ഞാൻ മൂന്നാമത്തെ ഭാഗമായിട്ട് വിവരിക്കാം സമയം കിട്ടുന്നതിനനുസരിച്ച്. നിങ്ങളിത് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, മാർച്ച് 21-ാം തീയതി ഭാരത ചരിത്രത്തിലെ, കേരള ചരിത്രത്തിലെ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള അത്യഗാധമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുള്ള ഗ്രന്ഥം എഴുതി തീർത്ത ദിവസം. അത് മാത്രമല്ല, AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് പുസ്തകം എഴുതി തീർത്തത്. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു മേടശങ്കരാന്തി AD 499. ഇപ്പൊ മേടശങ്കരാന്തി April 14 അയനാചലനത്തിന്റെ ഡ്രിഫ്റ്റിലൂടെ മാറി. ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാരതീയർക്കും കേരളീയർക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മഹത്വമേറിയ പൂർവ്വ പാരമ്പര്യവും വേദനാജനകമായ മധ്യകാലവും ദുഃഖത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് റൂളും നമ്മൾ വേറെ വേറെ അറിയണം. ഒരുമിച്ചറിഞ്ഞാൽ പലതും മറന്നുപോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ 3 പാർട്ടായിട്ട് വിവരിച്ചത്. അടുത്തത് 3-ാമത്തെ പാർട്ട്. പ്രണാമം, നമസ്കാരം.